ഹായ് ഫ്രണ്ട്സ്, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മധുര പച്ചടിയാണ്. സദ്യക്കൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടാറില്ലേ മധുര പച്ചടി, അതുപോലെ ഒരു പച്ചടിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. ഞാനെടുത്തിട്ടുള്ളത് പൈനാപ്പിളാണ്. നല്ല പഴുത്ത പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു മധുര പച്ചടിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ നല്ലവണ്ണം പഴുത്ത ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല പഴുത്ത പൈനാപ്പിൾ വേണം നമുക്കിത് തയ്യാറാക്കാനായി എടുക്കാൻ, അല്ലെങ്കിൽ അല്പം പുളിപ്പുണ്ടാവും. ഈ പൈനാപ്പിൾ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ തൊലി ആദ്യം ഒന്ന് കളഞ്ഞെടുക്കാം. ഞാനിവിടെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ തൊലി കളഞ്ഞാലും ഇതിലെ ആ ഒരു മുള്ള് ഇതിനകത്ത് ഉണ്ടാകും. ആ മുള്ളിൻ്റെ അടിഭാഗമായിട്ട് കറുത്ത് നിർത്തി കാണുന്നതാണല്ലോ, അത് നമുക്ക് കളഞ്ഞാലേ ഈ പച്ചടി ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്കിത് പേന ഒരു കത്തിയുടെ ഒരു മുനയുള്ള ഭാഗം വെച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ കത്തിയുടെ മുന കൊണ്ട് ഞാനിതങ്ങ് ഇളക്കിയെടുക്കുകയാണ്. ഇത് മുഴുവനും ഇളക്കിയെടുക്കണം. നമുക്ക് കുറച്ച് മുനക്കേടുണ്ട്, എന്നാലും അതെടുത്ത് കളഞ്ഞാലേ നമുക്ക് പച്ചടി ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിതിലെ ആ മുഴുവൻ മുള്ളുകളും ഞാൻ ഈ കത്തി കൊണ്ട് ഇളക്കിയെടുക്കുകയാണ്. ഞാനിവിടെ ആ പൈനാപ്പിളിലെ എല്ലാ മുള്ളുകളും ഞാൻ ആ കത്തി കൊണ്ട് ഇളക്കി എടുത്തു കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതുപോലെ നല്ലവണ്ണം നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. നീളത്തിൽ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നടുഭാഗത്ത് ഒരു കട്ടിയുള്ള ഭാഗം വരുമല്ലോ പൈനാപ്പിളിൻ്റെ, ഇതുകൊണ്ട് ഇതുപോലെയുള്ള അതും നമുക്ക് കറിക്കി വേണ്ട, അതുകൊണ്ട് നമുക്കത് മാറ്റാം. മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്കതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ ആ നടുഭാഗമൊക്കെ മാറ്റി ആ പൈനാപ്പിൾ മുഴുവനും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ആ പൈനാപ്പിൾ, എനിക്കിപ്പോൾ ഒരു 1.5 കപ്പോളം പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായി വെള്ളം, നമുക്ക് വേവിക്കുന്നതിന് വെള്ളം വേണമല്ലോ. ആ വെള്ളത്തിന് എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി വെള്ളം ചേർത്ത് നമുക്കത് വേവിക്കാൻ പാടില്ല. വെള്ളം കുറച്ച് വെച്ച് എന്നാൽ വെന്ത് കിട്ടണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് വേണം നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാനായി. ഞാൻ അതിലേക്കുള്ള ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ അരിഞ്ഞ് വെച്ചിരുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒഴിക്കാനായി. നമുക്ക് ആദ്യം ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്. പൈനാപ്പിൾ വേവിക്കുമ്പോൾ തന്നെ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് വേവിക്കണം, എങ്കിലേ നമുക്ക് ആ കറിക്ക് ആ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്കതിലേക്ക് വെള്ളം, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത്രയും ഞാൻ ഒഴിക്കുന്നില്ല, അതിൻ്റെ 1/4 ഭാഗത്തോളമേ ചേർക്കുന്നുള്ളൂ. സാധാരണ നമുക്ക് പൈനാപ്പിളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഒത്തിരി വെള്ളം ചേർത്ത് വെച്ച് കഴിഞ്ഞാലേ വെന്ത് കഴിയുമ്പോഴേക്കും ഒത്തിരി വെള്ളമായിപ്പോകും, പിന്നെ നമുക്കത് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ നമുക്ക് ഒത്തിരി വെള്ളം ഇല്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് വെച്ച് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ കുക്കറിൽ എനിക്ക് ഒരു 3 വിസിലേക്കുമ്പോഴാണ് ഈ പൈനാപ്പിൾ എനിക്ക് വെന്ത് കിട്ടുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങളത് നോക്കിക്കോളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് അടുപ്പിലേക്ക് വെക്കുകയാണ്. ഒരു 3 വിസിലേൽക്കുമ്പോഴേക്കും നമുക്കിത് ഓഫാക്കാം. പൈനാപ്പിൾ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയും ആ കൂട്ടവും നോക്കാം. ഞാനിവിടെ ഒരു 1 കപ്പോളം നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്. കടുക് ഇതിൽ ചതച്ചാണ് ചേർക്കുന്നത്, തേങ്ങയോടൊപ്പം അരയ്ക്കത്തില്ല, കയ്പ്പുണ്ടാകും, അതുകൊണ്ട് നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാൻ പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്, വെള്ള കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് തന്നെ തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ഒരല്പം കറിവേപ്പില. ഇത് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ തേങ്ങ ആദ്യം മിക്സിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം, കാന്താരി മുളക്. ഇനി ഞാൻ ഇതിലേക്കും നമുക്ക് അരയ്ക്കുന്നതിനും ഉള്ള ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുള്ളത് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷേ മുഴുവനും ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നില്ല. ആദ്യം 1/4 ഭാഗം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്.
അതിനുശേഷം പിന്നെ നമുക്ക് അല്പാൽപ്പം വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. ഇതും വെള്ളം ഒത്തിരി ആയി പോകാൻ പാടില്ല. തേങ്ങ അരച്ചെടുക്കുന്നത് കട്ടിക്ക് തന്നെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. നല്ല വെണ്ണ പോലെ അരഞ്ഞ് കിട്ടുകയും വേണം. ഞാൻ ആദ്യത ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ. ഇനി നമുക്ക് ബാക്കി കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. ഞാൻ അരക്കപ്പ് വെള്ളം ഇന്നാൽ തന്നെ ഞാൻ മുഴുവൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് എത്രയാണ് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അരയുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതായത് ഈ ഒരു കട്ടിക്ക് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളമൊന്നും ആവാതെ നല്ലവണ്ണം അരഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പിലയും ചേർത്ത് നല്ലവണ്ണം കട്ടിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം അരഞ്ഞും കിട്ടിയിട്ടുണ്ട്. തേങ്ങ നല്ല അരഞ്ഞാലേ നമുക്ക് ആ കറിക്ക് ആ സ്വാദ് കിട്ടത്തുള്ളൂ. നമുക്കിതിലേക്ക് ചേർക്കാനായി നമ്മൾ ഒരു ടീസ്പൂൺ കടുക് എടുത്ത് വെച്ചിരുന്നല്ലോ, അതൊന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഇടികല്ലിലാണ് അതൊന്ന് ചതച്ചെടുക്കുന്നത്. കടുക് അങ്ങ് ഒത്തിരി പൊടിഞ്ഞു പോകണ്ട. അതുകൊണ്ട് ഈ കല്ലിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. എല്ലാ കടുകും ഒന്ന് പൊട്ടിക്കിട്ടണം. ആ തരത്തിലൊന്ന് ചതച്ചെടുക്കാം. അമ്മിയിൽ അരയ്ക്കുന്നവർക്ക് അതിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. അമ്മിയുള്ളവർക്ക് അതിൽ പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഇടികല്ലിൽ തന്നെ എല്ലാ കടുകും നല്ലവണ്ണം പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പൊടിഞ്ഞിട്ടുമില്ല, എന്നാൽ എല്ലാ കടുകും പൊട്ടിയിട്ടുമുണ്ട്. ഈ ഒരു തരത്തിലൊന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുക്കറിലെ ആവിയെല്ലാം പോയി. ഞാനിതൊന്ന് തുറന്നു നോക്കുകയാണ്. പാകത്തിന് വെന്തിട്ടുണ്ട്. ഒത്തിരി വെള്ളവും ഇല്ല, അല്പം മാത്രമേ വെള്ളം വരുന്നുള്ളൂ. അത് നമുക്ക് തേങ്ങ ചേർക്കുമ്പോഴത്തേക്ക് കണക്കായിരിക്കും. ഈ ഒരു പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. വെള്ളവും ഇത്രയും മതിയാകും. ഒത്തിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അല്പം കൂടെ വെച്ച് നിങ്ങളത് വറ്റിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറി നല്ല കട്ടിക്ക് കിട്ടത്തുള്ളൂ. ഇതിനിപ്പോൾ ആ അരച്ച തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മധുരപ്പച്ചടി നമ്മൾ പൈനാപ്പിളിലാണ് തയ്യാറാക്കുന്നത്. പൈനാപ്പിളിൻ്റെ മധുരം ഉണ്ടെങ്കിലും കുറച്ചുകൂടെ മധുരം മുമ്പിട്ട് നിൽക്കണം. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞാലേ നമുക്ക് ആ കറിക്ക് ആ ഒരു മധുരം കിട്ടത്തുള്ളൂ. സാധാരണ സദ്യക്കൊക്കെ അങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാറുണ്ട്. ഞാൻ കടുക് പൊടിച്ചതും കൂടെ ചേർത്ത് നല്ല എണ്ണ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലവണ്ണം എല്ലാം നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കണം. ആ തേങ്ങയുടെ പച്ചരുചി മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു 2-3 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും. ഈ സമയം നമുക്ക് ഉപ്പ് ഒന്ന് നോക്കാം, പാകത്തിനുണ്ടോ എന്നുള്ളത്. പോരായെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇതിന് പാകത്തിനുണ്ട്. ഇനി ഞാനിത് അടുപ്പിൽ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റോളം ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള തൈര് കൂടെ ഒന്ന് എടുത്തു വയ്ക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലവണ്ണം കട്ടയൊക്കെ ഇല്ലാത്ത തരത്തിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടി നമ്മളെ തേങ്ങ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലവണ്ണം വറ്റി ഈ ഒരു പാകത്തിന് വേണം നമുക്ക് കിട്ടാനായി. ഒത്തിരി വെള്ളം ആയിപ്പോയാൽ കറി അങ്ങ് പിന്നെ പച്ചടി അങ്ങ് വെള്ളം പോലെ ആയി പോവും. അതുകൊണ്ട് നല്ല കട്ടിക്ക് തന്നെ ഇരിക്കണം. ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈരും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. തൈര് ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. പൈനാപ്പിളിൽ ഒരു ചെറിയ പുളിപ്പുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പുളിയൊക്കെ പാകത്തിലുണ്ടോ എന്നൊക്കെ നമുക്കിപ്പം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല കട്ടിക്ക് കിട്ടി. നമ്മൾ തൈര് ചേർത്തിട്ടും ഒത്തിരി വെള്ളമൊന്നും ആയിട്ടില്ല, നല്ല കട്ടിക്ക് തന്നെയുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഞാനിതിലെ പുളിപ്പൊന്ന് നോക്കിക്കോട്ടെ. എനിക്ക് പുളിയൊക്കെ പാകത്തിനുണ്ട്. ഇനി ഞാനിത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ചൂടാക്കുന്നതേ ഉള്ളൂ, തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് ഇങ്ങനെ തിളച്ചു തുടങ്ങുമ്പോഴേക്കും ഞാനിത് തീ ഓഫാക്കുകയാണ്. ഓഫാക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ 1 മിനിറ്റ് കൂടെ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇവിടെ നമ്മുടെ അടിപൊളി രുചിയിലുള്ള പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടി. ഇനി നമുക്കതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. അതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നു. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നു. ചെറിയ വറ്റൽമുളകായതുകൊണ്ട് ഞാൻ മുഴുവനോടെയാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ മുഴുവനോടെ വറ്റൽമുളക് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ മുളക് ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. ഇപ്പോൾ കടുക് വറുത്തതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചടിയിലേക്ക് ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്നും ഇളക്കി ചേർക്കാം. രുചികരമായ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മൾ സദ്യക്ക് കഴിക്കാറുള്ള അതേ രുചിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. സദ്യയ്ക്ക് മാത്രമല്ല നമുക്കും ഇത് തയ്യാറാ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. സാമ്പാറോ രസമോ തീയലോ ഒക്കെ കുട്ടി ചോറിൻ്റെ കൂടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണിത്. അപ്പോൾ രുചികരമായ ഈ പൈനാപ്പിൾ പച്ചടി ഇത് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.